ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആധുനിക കാലഘട്ടത്തിൽ വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത് സമീപനങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്. അത് സാമൂഹ്യശാസ്ത്രമായാലും ശാസ്ത്രമായാലും ഏത് മേഖലയിലും സർവവിജ്ഞാന മേഖലയിലും പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം മാറ്റങ്ങളെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട സബ്ജക്റ്റുകളാണ് ഇന്റർ ഡിസിപ്ലിനറി, മൾട്ടി ഡിസിപ്ലിനറി, ട്രാൻസ് ഡിസിപ്ലിനറി കോൺസെപ്റ്റുകൾ. നമുക്കറിയാം, വൈജ്ഞാനിക മണ്ഡലത്തെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ പുരാതന കാലഘട്ടം മുതൽ തന്നെ അതിനൊരു കൃത്യമായ ചട്ടക്കൂടുണ്ടായിരുന്നു. ഡിസിപ്ലിനറി ബൗണ്ടറീസ്, എല്ലാ കാലഘട്ടത്തിലും ഓരോ സബ്ജക്റ്റുകൾക്കും സബ്ജക്റ്റിൻ്റെതായ ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രത്യേകമായിട്ടുള്ള രീതിശാസ്ത്രങ്ങൾ, ഒരു കാഴ്ചപ്പാടുകൾ എല്ലാം എല്ലാ കാലഘട്ടത്തിലും ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തും ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ ചരിത്ര പഠനമാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങൾ എടുത്താലും, ഇനി ശാസ്ത്ര പഠനങ്ങൾ മാത്സ് ആണെങ്കിലും അതുപോലെ തന്നെ പൊളിറ്റിക്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഒക്കെ എടുത്താൽ നമുക്ക് വളരെ കൃത്യമായ ഒരു ചട്ടക്കൂട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ചരിത്ര പഠനത്തെ പറ്റി ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ചരിത്രമായതുകൊണ്ട് തന്നെ, സാമൂഹ്യശാസ്ത്രത്തിന്റെ സമീപനങ്ങളുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ ചരിത്രത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നു എന്ന് മാത്രം. ഇപ്പൊ നമുക്കറിയാം, ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. പഴയ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ പുരാതന കാലഘട്ടത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക പഠനം എന്ന് പറയുന്നത് നമുക്കറിയാം ഉൽപാദന വിനിമയ ഉപാധികളുമായി ബന്ധപ്പെട്ട പഠനങ്ങളെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അകത്ത് എത്തിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിൽ രാഷ്ട്ര തന്ത്രപരമായ കാര്യങ്ങളെ പറ്റിയുള്ള, ഡിപ്ലോമാറ്റിക്കൽ പോളിസികളെ പറ്റിയുള്ള പഠനങ്ങളാണെന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള കമ്പാർട്ട്മെന്റലൈസേഷൻ വലിയ ഒരു കാലഘട്ടം എല്ലാ സബ്ജക്റ്റുകളിലും നിലനിന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ അത്തരത്തിലുണ്ടായിരുന്ന കമ്പാർട്ട്മെന്റലൈസേഷനെ പാടെ മാറ്റിക്കൊണ്ടുള്ള ഘടനാപരമായ മാറ്റങ്ങളാണ് ഇന്റർ ഡിസിപ്ലിനറി, മൾട്ടി ഡിസിപ്ലിനറി, ട്രാൻസ് ഡിസിപ്ലിനറി കൺസെപ്റ്റിലേക്ക് എത്തപ്പെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റുകളെയും അല്ലെങ്കിൽ ഓരോ സമീപനങ്ങളെയും എടുത്ത് പരിശോധിക്കാം. ആദ്യം നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റിനെയാണ്. സോഷ്യൽ സയൻസിൽ ഏത് തരത്തിലാണ് ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റിനെ ഉപയോഗപ്പെടുത്തുന്നതെന്നും അതുപോലെ തന്നെ ചരിത്ര പഠനങ്ങളിൽ ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റിൻ്റെ സാധ്യതകൾ എന്താണെന്നും പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നമുക്കറിയാം, അക്കാഡമിക മേഖലയിൽ വലിയ രീതിയിലുള്ള വിപ്ലവാത്മകമായ മാറ്റങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അക്കാദമിക മേഖലയിലെ ചിന്തകളിൽ വന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങൾ തന്നെയായിരുന്നു. അത്തരത്തിൽ നോക്കിക്കാണുമ്പോൾ ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സാമൂഹ്യശാസ്ത്രത്തിലായാലും ശാസ്ത്രമേഖലയിലായാലും ഉണ്ടാക്കിയത് എന്ന് പറയേണ്ടി വരും. ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ഓരോ കാഴ്ചപ്പാടുണ്ട്. ഇപ്പം ചരിത്രം ഇന്നതാണ്, സാമൂഹ്യശാസ്ത്രം ഇന്നതാണ്, പൊളിറ്റിക്സ് ഇന്നതാണ്, സയൻസ് ഇന്നതാണ്, മാത്സ് ഇന്നതാണ്. അത് നമ്മൾ നേരത്തെ തന്നെ പരാമർശിക്കുകയും ചെയ്തതാണ്. അപ്പം ഇത്തരത്തിലുണ്ടായിരുന്ന കമ്പാർട്ട്മെന്റലൈസേഷനിൽ നിന്നും പാടെ മാറിക്കൊണ്ടുള്ള ഒരു പുതിയ സമീപനം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇന്റർ ഡിസിപ്ലിനറി കൺസെപ്റ്റിനെ നമ്മൾ നോക്കിക്കാണുന്നത്. അക്കാദമിക ഗവേഷണങ്ങളിൽ പലപ്പോഴും ഒരു സബ്ജക്റ്റുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഉദാഹരണത്തിന് ചരിത്ര പഠനം തന്നെ എടുക്കാം, ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഗവേഷണ മേഖലകളിൽ മുന്നോട്ട് പോകുമ്പോൾ, പലപ്പോഴും ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളെയും വസ്തുതാപരമായി ശാസ്ത്രീയമായി നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ ട്രൈ ടു ഡിപ്പെൻഡ് വിത്ത് അതർ സ്ട്രീംസ് ഓഫ് നോളജ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു വിഭാഗം അറിവുകളുമായി അല്ലെങ്കിൽ മറ്റു വിഭാഗം അറിവുകളെ വി ക്യാൻ ട്രൈ ടു പൂൾ ഇൻ വിത്ത് അവർ ഓൺ റിസർച്ച്. നമ്മുടെ പഠനങ്ങളിൽ നമ്മൾ പൂൾ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പൊ അല്ലെങ്കിൽ നമ്മളൊരു ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റഗ്രേഷന്റെ സാധ്യതയാണ് ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ്, ഒരു പ്രത്യേക പ്രദേശത്തെ ജനങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള പഠനം
നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഗവേഷണ വിഷയമായി കരുതുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗവേഷണം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെമോഗ്രഫിക്കൽ സ്റ്റഡീസ് നമുക്ക് വേണ്ടി വരും, സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് നമുക്ക് വേണ്ടി വരും, അതുപോലെ തന്നെ ആന്ത്രോപോളജിക്കൽ ആസ്പെക്ട്സിലുള്ള പഠനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അപ്പൊ ഇത്തരം വ്യത്യസ്തമായ പഠനങ്ങളുടെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പൊ അത്തരം സാധ്യതകളെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ പഠനത്തെ കൂടുതൽ ആധികാരികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഇത്തരത്തിലുള്ള മെത്തഡോളജിയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർ ഡിസിപ്ലിനറി ആസ്പെക്റ്റുകളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതൊരു പുതിയ സമീപനം എന്നുള്ള തരത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ചരിത്ര പഠനത്തിലാണെങ്കിലും മറ്റ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പഠനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലാണെങ്കിലും വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ജ്ഞാന ഉൽപാദനത്തിലേക്ക് പുതിയ ഒരു സ്പേസ് സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ പഠനത്തെ ശാസ്ത്രീയമായി കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്റർ ഡിസിപ്ലിനറി കൺസെപ്റ്റ് ബൗണ്ടറീസിനെ പൂർണ്ണമായി ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ പറയുന്നത്. എല്ലാ തരത്തിലുള്ള നിലനിന്നു പോന്നിരുന്ന സബ്ജക്റ്റുകളുടെ ഇടയിലുള്ള ബൗണ്ടറീസിനെ പൂർണ്ണമായി ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരം ബ്രേക്കിംഗ് സ്വാഭാവികമായിട്ടും നോളജ് പ്രൊഡക്ഷനെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഈ വ്യത്യസ്തമായ സബ്ജക്റ്റുകളുടെ ഒരു സിന്തസിസ്, ഒരു തരത്തിലുള്ള സംയോജനം പുതിയ ഒരു നോളജിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനും അല്ലെങ്കിൽ പുതിയ നോളജിനെ പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ചരിത്ര പഠനത്തിൻ്റെ ആണെങ്കിലും മറ്റേത് ഏതൊരു സബ്ജക്റ്റിൻ്റെ പഠനത്തെ ആണെങ്കിലും അതിൻ്റെ സാധ്യതകളെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. ഇപ്പൊ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ചരിത്രത്തിന്റെ രീതിശാസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെ വളരെ സമഗ്രമായ രീതിയിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഇത്തരം വ്യത്യസ്ത സബ്ജക്റ്റുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ആശയപരമായ ഉൾക്കാഴ്ചകളിലേക്ക് നമ്മുടെ ഗവേഷണ പഠനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ചരിത്ര ആഖ്യാനങ്ങളെ പരിശോധിക്കപ്പെടുമ്പോൾ ചരിത്ര ആഖ്യാനങ്ങളിലേക്കുള്ള നാൾ വഴികളിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗവേഷണ മേഖലകളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സബ്ജക്റ്റുകളുടെ ഇൻ്റഗ്രേഷൻ ചരിത്ര ഉൽപാദന പ്രക്രിയയിൽ വലിയ രീതിയിലുള്ള സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്റർ ഡിസിപ്ലിനറി കൺസെപ്റ്റിനെ നമ്മൾ അക്കാഡമിക മേഖലയിലും അതുപോലെ തന്നെ ഗവേഷണ മേഖലയിലൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തതായി നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി കോൺസെപ്റ്റിനെ പരിശോധിക്കാം. ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റുമായിട്ട് ഒരു താരതമ്യം ചെയ്യപ്പെടുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി കോൺസെപ്റ്റിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. ഇവിടെ നമുക്ക് സബ്ജക്റ്റിനെ അതേ തരത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഇൻഡിവിജ്വാലിറ്റിയെ സബ്ജക്റ്റിന്റെ ഇൻഡിപെൻഡൻ്റ് നേച്ചറിനെ അതേ തരത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഗവേഷണ പഠനങ്ങളിൽ ഉപയോഗപ്പെടുത്താണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ നിരവധി സബ്ജക്റ്റുകളെ നമുക്ക് ഒരു പഠനത്തിന് ചിലപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മേഖല ചരിത്രമായതുകൊണ്ട് തന്നെ ഇപ്പൊ ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്ടുകളെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അത്തരം എക്സ്പേർട്ടുകളുടെ സഹായത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിരീക്ഷണങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പഠനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗവേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ രൂപപ്പെടുത്തുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്റ്റിൽ നോക്കിക്കാണേണ്ടത്. ഉദാഹരണത്തിന് ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കപ്പെടുമ്പോൾ എൻവയോൺമെന്റൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിൽ സ്വാഭാവികമായിട്ടും ഗവേഷകന് വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റുകളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ ബോട്ടണി വേണ്ടി വരും, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടുള്ള പഠനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ വേണ്ടി വരും, അതുപോലെ ചരിത്രത്തിൻ്റെ സാധ്യതകൾ വേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത്തരം മേഖലകളിൽ എക്സ്പേർട്ടായിട്ടുള്ളവരുടെ നിഗമനങ്ങളും
പഠനങ്ങളെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അല്ലാതെ പൂർണ്ണമായി ചരിത്ര ഗവേഷകന് ഇത്തരം വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് അതിൻ്റെ ആധികാരികത പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരം എക്സ്പേർട്ടുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പഠന മേഖലയാണ് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട പഠനം. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട പഠനവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് സയന്റിഫിക് എക്സ്പെരിമെന്റ് വേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെ വളരെ വിശദമായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളിൽ നിന്നല്ലാതെ വളരെ കൃത്യമായ നിഗമനങ്ങളോ കൃത്യമായ സജഷൻസോ നമുക്ക് ലഭിക്കില്ല. അപ്പൊ അത്തരം ഫൈൻഡിങ്ങുകളോട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ പഠനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. എന്നാൽ മാത്രമേ ഒരു പ്യുവർ സയന്റിഫിക് ലെവൽ ഓഫ് സ്റ്റഡീസ് എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ പഠനത്തിൻ്റെ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ നോക്കിക്കാണുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്ട് എന്ന് പറയുന്നത് ചരിത്ര പഠനങ്ങളിലാണെങ്കിലും സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലാണെങ്കിലും വളരെ വ്യാപകമായ തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന പഠനങ്ങളിലൊക്കെ തന്നെ നമുക്കവിടെ ഇന്റഗ്രേഷൻ അല്ല നമ്മളവിടെ കാണുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ ആ സബ്ജക്റ്റിന്റെ എക്സിസ്റ്റൻസിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സബ്ജക്റ്റിന്റെ സവിശേഷമായ സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു പഠനങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു തരത്തിലുള്ള ഡിപ്പെൻഡൻസിയാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ പഠനത്തിന് മറ്റൊരു പഠനത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ സവിശേഷമായ സ്വഭാവങ്ങളെ വേണ്ടി വരുമ്പോൾ അത്തരം സവിശേഷമായ സ്വഭാവങ്ങളെ അത്തരം എക്സ്പേർട്ടുകളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്ടിൽ ചെയ്യുന്നത്. ഇപ്പൊ ഇത്തരം പഠനങ്ങളും സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പഠനത്തിലാണെങ്കിലും ശാസ്ത്രീയ പഠനത്തിലാണെങ്കിലും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ വളരെ വിപുലമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ട്രാൻസ് ഡിസിപ്ലിനറി കോൺസെപ്റ്റ്. ഇവിടെ ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സവിശേഷമായ ഒരു സാമ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ പക്ഷെ സംഭവിക്കപ്പെടുന്നത് ഇന്റർ ഡിസിപ്ലിനറി കൺസെപ്റ്റിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ബൗണ്ടറീസ് ഒക്കെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത്തരം ഇന്റർ ഡിസിപ്ലിനറി കോൺസെപ്റ്റിന്റെ സ്ട്രക്ചറിന്റെ അകത്തല്ല ട്രാൻസ് ഡിസിപ്ലിനറി കോൺസെപ്റ്റ് നിൽക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള അനേകം സബ്ജക്റ്റുകളെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഒരു ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ഈ ട്രാൻസ് ഡിസിപ്ലിനറി കോൺസെപ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്റഗ്രേഷൻ നമ്മളവിടെ കാണുന്നുണ്ട്, സംയോജനം നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷെ ആ സംയോജനം എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ള തരത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർ ഡിസിപ്ലിനറി കൺസെപ്റ്റിന്റെ സ്ട്രക്ചറും പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കൂടുതൽ വ്യത്യാസം നമുക്ക് അല്ലെങ്കിൽ സവിശേഷമായ വ്യത്യാസങ്ങൾ ഗവേഷണ മേഖലകളിൽ ട്രാൻസ് ഡിസിപ്ലിനറി കോൺസെപ്റ്റിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ സാധ്യമായ എല്ലാ സബ്ജക്റ്റുകളെയും സാധ്യമായ എല്ലാ വിഷയങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗവേഷണ മേഖലയെ അല്ലെങ്കിൽ വിജ്ഞാന മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ട്രാൻസ് ഡിസിപ്ലിനറി കൺസെപ്റ്റിൽ നമ്മൾ കാണുന്നത്. ഇവിടെ അക്കാദമിക മേഖലകളുടെ അകത്തു മാത്രമല്ല ഇത്തരം കൺസെപ്റ്റുകളെ നമ്മൾ ഉപയോഗപ്പെടുന്നത്, അക്കാദമിക ഇതര മേഖലകളിലും ട്രാൻസ് ഡിസിപ്ലിനറി കൺസെപ്റ്റിനും അതിൻ്റെ സാധ്യതകളെയും വൈജ്ഞാനിക മണ്ഡലം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ട്രാൻസ് ഡിസിപ്ലിനറി കൺസെപ്റ്റിന് നമുക്ക് പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് പറയാവുന്നത് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ വന്ന സയന്റിഫിക് ഇന്നോവേഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായ പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ സബ്ജക്റ്റുകളുടെ സാധ്യതകളും ഗവേഷണ മേഖലകളുടെയൊക്കെ സാധ്യതകൾ വലിയ രീതിയിൽ ട്രാൻസ് ഡിസിപ്ലിനറി കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇൻഫർമാറ്റിക്സിന്റെ പഠനങ്ങളിൽ, സൈബർ എത്തിക്സിന്റെ പഠനങ്ങളിൽ, അതുപോലെ തന്നെ ബയോഫിസിക്സ്, ബയോമാത്സ്, അതുപോലെ ടെക്നോളജിക്കൽ ഫീൽഡുകളിൽ ഉണ്ടായ പുതിയ 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 കൺസെപ്റ്റുകൾ, അതുപോലെ ക്രിമിനോളജി ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിൽ, ഇത്തരം പഠനങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേവലം ഒരു സബ്ജക്റ്റോ കേവലം രണ്ട് സബ്ജക്റ്റിലോ നിന്നുകൊണ്ട് ഈ സബ്ജക്റ്റിൻ്റെ ആധികാരികതയോ സബ്ജക്റ്റിൻ്റെ സാധ്യതകളെയോ നമുക്ക് വളരെ
യൂസ്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ വിഷയങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വിജ്ഞാനത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സാധ്യതകളെയും ട്രാൻസ് ഡിസിപ്ലിനറി കൺസെപ്റ്റ് തുറന്ന് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ് ഡിസിപ്ലിനറി കൺസെപ്റ്റിന് വൈജ്ഞാനിക മേഖലയിൽ വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അക്കാദമിക മണ്ഡലത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ, പ്രത്യേകിച്ച് ട്രാൻസ് ഡിസിപ്ലിനറി ആണെങ്കിലും ഇന്റർ ഡിസിപ്ലിനറി ആണെങ്കിലും മൾട്ടി ഡിസിപ്ലിനറി ആണെങ്കിലും, പുതിയ ഒരു രീതിശാസ്ത്രത്തെയും പുതിയ ഒരു ഗവേഷണ കാഴ്ചപ്പാടുകളെയും മുന്നോട്ട് വയ്ക്കാൻ സഹായകമായി. അത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പഠനത്തിലാണെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലാണെങ്കിലും കൂടുതൽ കൂടുതൽ അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് തന്നെ സാമൂഹിക മേഖലകളിലും വൈജ്ഞാനിക മണ്ഡലങ്ങളിലൊക്കെ തന്നെ, ശാസ്ത്രീയമായിട്ടുള്ള പൊതുമേഖലകളിലൊക്കെ തന്നെ ഈ ഇത്തരം പഠനങ്ങൾ, ഗവേഷണപരമായ പഠനങ്ങളാണെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളാണെങ്കിലും അറിവിൻ്റെ മണ്ഡലത്തെ കൂടുതൽ വിപുലപ്പെടുത്തി എന്ന് തന്നെ വേണം കാണാൻ. ഓക്കെ, താങ്ക് യു.